തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ പ്രിയരെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതലുള്ള തിരുവചന ഭാഗമാണ് വിശുദ്ധ മത്തായി സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗം സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ വന്നു യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിനവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പം കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവനോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുറയിൽ കൂട്ടിവയ്ക്കുവാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു സ്വർഗരാജ്യം സംബന്ധമായ ഒരു സുപ്രധാനമായ ഉപമയാണ് യേശുവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് വിത്ത് വിതച്ചതുപോലെയാണ് എന്നാണ് യേശു പറയുക നമുക്കറിയാം ഒരു മനുഷ്യന് തൻ്റെ നിലത്ത് വിത്ത് വിതയ്ക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് ഈ വ്യക്തി ആദ്യം തന്നെ അതിനു വേണ്ട നിലം എന്നുള്ളതാണ് ഒരുപക്ഷെ അത് സ്വന്തമായിട്ടുണ്ടാകാം അങ്ങനെ ഇല്ലെങ്കിൽ അത് സ്വന്തമാക്കണം സ്വന്തമാക്കപ്പെട്ട നിലത്ത് അതിന് തക്കവണ്ണമുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഒരുക്കമെന്നത് വാസ്തവത്തിൽ വളരെ അധ്വാനമുള്ളൊരു വിഷയമാണ് അവിടെ അനാവശ്യമായതെല്ലാം മാറ്റി വൃത്തിയാക്കി ആ സ്ഥലം വേണ്ടതുപോലെ കിളച്ചെടുത്ത് അവിടെ വേണ്ടതത്ര വെള്ളവും മറ്റ് സൗകര്യങ്ങളും എല്ലാം കൃത്യമായി ക്രമീകരിച്ച് അവിടെ വിത്ത് വിതയ്ക്കാൻ തക്കവണ്ണമുള്ള ഒരു അന്തരീക്ഷം ഒരുക്കപ്പെടണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വിത്ത് വിതയ്ക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിന് മുൻപ് ചെയ്ത ഒരുക്ക വേലകളെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ജോലിയാണ് ഒരുക്ക വേലയ്ക്ക് പിന്നിലുണ്ടായ അധ്വാനമാണ് വളരെ പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് അവസാനം ഈ വിത്ത് ഈ കൃഷിക്കാരൻ വിതയ്ക്കുകയും അത് വിതയ്ക്കപ്പെട്ടതിന് ശേഷം താൻ കിടന്നുറങ്ങുകയും ചെയ്തു എന്നാണ് പറയുക ഉറങ്ങിക്കഴിയുന്ന സമയത്ത് ഇത് ശത്രു വന്ന് അവിടെ കള ആ വിത്തിനിടയിൽ വിതച്ചിട്ട് പോയി അവസാനം മുളച്ചു വന്നപ്പോൾ നല്ലതും അതോടൊപ്പം തന്നെ കളയും മുളച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ തിരുവചന ഭാഗത്തെ നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നാം ഇതിനെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്രകാരം പരിശോധിക്കുമ്പോൾ എന്താണ് ഈ തിരുവചന ഭാവത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മളൊക്കെയും ഈ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ വേണ്ടി ഈ കൃഷിക്കാരനെ പോലെ വളരെ നന്നായി അധ്വാനിക്കുന്നവരാണ് നാം ചെയ്തു കൂട്ടുന്ന ആത്മീക പ്രവൃത്തികളെല്ലാം തന്നെ ഈ ദൈവരാജ്യത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി പലപ്പോഴും നാം ചെയ്യുന്ന പ്രവർത്തികളാണ് എന്നുള്ളതാണ് വാസ്തവം ദൈവരാജ്യം സ്വന്തമാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അധ്വാനങ്ങളിൽ നാം പെടുന്നു എന്തൊക്കെ അധ്വാനങ്ങളാണ് ദൈവരാജ്യം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്നത് നമ്മളുടെ ആത്മീക ചര്യകളെല്ലാം തന്നെ ദൈവരാജ്യം സ്വന്തമാക്കുന്നതിന് വേണ്ടി നാം ചെയ്യുന്നതാണ് നാം പള്ളിയിൽ പോകുന്നുണ്ട് നാം പ്രാർത്ഥിക്കുന്നുണ്ട് നാം വിശ്വസിക്കുന്നുണ്ട് വേദപുസ്തകം വായിക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് ഇതൊക്കെയും ദൈവരാജ്യം സ്വന്തമാക്കുന്നതിന് വേണ്ടി നാം നടത്തുന്ന അധ്വാനങ്ങളാണ് നാം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വയ്യാത്തവരെ കരുതുന്നത് രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുന്നത് ഇങ്ങനെ എത്രയെത്രയോ പ്രവർത്തനങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യത്നത്തിൽ നാം പങ്കാളികളായിട്ടുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം വളരെ കാര്യമായി അധ്വാനിച്ച ഒരു വ്യക്തിയാണ് ഈ കർഷകൻ തൻ്റെ നിലത്ത് വിത്ത് വിതയ്ക്കപ്പെടുന്നതിന് വേണ്ടി വളരെ നന്നായി അധ്വാനിക്കുകയും ഒത്തിരിയേറെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തു എന്നതാണ് പക്ഷേ എന്ത് സംഭവിച്ചു ഇങ്ങനെ കാലങ്ങളുടെ ഒരുക്കത്തിന് ശേഷം താൻ വിത്ത് വിതറുകയും അപ്രകാരം വിതറപ്പെട്ട വിത്ത് ഇടയിൽ ശത്രു വന്ന് കള വിതറുകയും ചെയ്തു എന്നുള്ളതാണ് എപ്പോഴാണ് ഈ ശത്രു കളവിതറാൻ ഇതയായത് അത് ഈ യജമാനൻ ഈ ഉടമസ്ഥൻ ഉറങ്ങിപ്പോയപ്പോഴാണ് എന്നുള്ളത് ഈ വചനഭാഗത്ത് കാണാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവർ ഇത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ ധ്യാനിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തെ സ്വന്തമാക്കാൻ വേണ്ടി നാം വളരെ കാര്യമായി കഷ്ടപ്പെടുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷേ നാം ഒക്കെ ഉറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഈ അധ്വാനങ്ങളെ നശിപ്പിക്കത്തക്കവണ്ണം നമ്മുടെ ഇടയിലേക്ക് ശത്രു കൊണ്ടുവന്ന് കളയെ വിതറുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയാണ് നാം ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടത് നാം എത്ര അധ്വാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാം എത്ര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാം എത്ര പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം ഉണർവിൻ്റെ ഒരനുഭവത്തിലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അധ്വാനത്തിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ വിശ്വാസത്തിലൂടെയും നമ്മൾ നേടിയെടുത്ത ദൈവാനുഭവങ്ങൾക്കിടയിൽ സാത്താൻ കളവിതറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ് അതുകൊണ്ട് അധ്വാനത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ഉണർന്നിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ കഷ്ടപ്പാടിനേക്കാൾ പ്രയാ പ്രധാനപ്പെട്ടതാണ് ഒരുക്കത്തെക്കാളും വിതയ്ക്കലിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഈ വിതയ്ക്കപ്പെട്ടതിന് ശേഷം നാം ഉണർന്നിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഇതാണ് പലപ്പോഴും ഇന്നത്തെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാകുന്നത് ഇന്നത്തെ വിശ്വാസിയുടെ ഒരു പ്രാർത്ഥനാ ജീവിതം എന്നത് തികച്ചും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടും സമയങ്ങൾ ക്രമീകരിച്ചുള്ളതുമാണ് ഇന്നത്തെ മനുഷ്യൻ വളരെ തിരക്കാണ് നമുക്കറിയാം ഇന്ന് എല്ലാവരും തന്നെ അവരുടെ ജീവിതം ചിട്ടയായി പോകുന്നതിന് വേണ്ടി ഒരു സമയക്രമീകരണം ജീവിതത്തിൽ ഏർപ്പെടുന്നുണ്ട് ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് മിക്ക ആളുകളും ജീവിക്കാൻ ശ്രമിക്കുക പണ്ടത്തെ ആളുകൾക്കൊന്നും അങ്ങനെ ഒരു ചിട്ടയായ ക്രമീകൃതമായ ഒരു ടൈം ഷെഡ്യൂൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് മനുഷ്യൻ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചപ്പോൾ ജോലി വർദ്ധിച്ചപ്പോൾ കൃത്യമായി ടൈം ക്രമീകരിക്കാൻ തുടങ്ങി ഈ അലാറം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട് നമുക്കറിയാം അലാം അലാം വെക്കാതെ വെക്കാത്തവർ ആരും തന്നെ എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര നാളായി കാണും ഈ അലാറം എന്ന് പറയുന്ന ആ ഒരു അനുഭവം വളരെ സജീവമായിട്ട് നമുക്കറിയാം പണ്ടൊക്കെ ഒരു ഉരുണ്ടിരിക്കുന്ന ഒരു നല്ല സ്വരം കേൾക്കുന്ന ഏത് തീവ്ര ഉറക്കത്തിൽ നമ്മെ ഉണർത്താൻ കരുത്തുള്ള നല്ലവണ്ണം ചെവിക്ക് അരോചകമായ സ്വരം കേൾപ്പിക്കുന്ന ഒരു തരം അലാമും അലാറങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ മുമ്പുള്ള കാലമുണ്ട് പക്ഷേ അവിടെയൊന്നും ഈ അലാറം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അലാം സിസ്റ്റമായി ഒരു ഇടക്കാലത്ത് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള ഈ വട്ടത്തിലിരിക്കുന്ന വലിയ ശബ്ദം കേൾക്കുന്ന ആ ഒച്ച കേൾക്കുമ്പോൾ തലയിൽ തല്ലിക്കെടുത്തുന്ന ആ ഒരു എന്ന് പറയുന്നത് മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ടുള്ള അലാറമായിരുന്നു എന്നാൽ ഇന്ന് അത് മാറിയിരിക്കുന്നു ഇന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരാൻ വേണ്ടിയിട്ട് മാത്രമല്ല അലാറം ഉള്ളത് ഇന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവന് അലാം സെറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി എട്ട് മണിയാകുമ്പോൾ ഉണരാനായിട്ട് ഒരു അലാം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് എട്ട് മണിയാകുമ്പോൾ അവന് കുളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അലാം വെക്കുന്നവരുണ്ട് നല്ല തിരക്കുള്ളവരെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ കൃത്യമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അലാം ക്രമീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈയിടെ ഒരു കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു അച്ഛ ഞാൻ എൻ്റെ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണിനകത്ത് കൃത്യം പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ആകുമ്പോൾ ഒരലാം ഞാൻ വെച്ചിരുന്നു പേഴ്സണൽ എന്ന് പറഞ്ഞു അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഞാൻ മറന്നു പോവുകയാണെന്നുള്ളതാണ് അപ്പോൾ ആ ഇപ്പം ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് നടപ്പാക്കുന്ന ഒരു ശൈലി ഇന്നത്തെ ആളുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് വളരെ നല്ലതുമാണ് തെറ്റൊന്നുമില്ല തീർച്ചയായിട്ടും നല്ലതാണ് പക്ഷേ ഇവിടെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെ ആ വ്യക്തി തൻ്റെ ദൈ തൻ്റെ പ്രാർത്ഥനാ സമയവും ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് അതും തെറ്റല്ല എന്നുള്ളതാണ് എൻ്റെ വിചാരം തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇന്ന സമയത്ത് പ്രാർത്ഥിക്കുക ഷെഡ്യൂൾ ചെയ്തു വയ്ക്കുന്നത് നല്ലതാണ് എന്നാൽ എൻ്റെ ഉള്ളിലുള്ള ദൈവ ബന്ധത്തെ ഞാൻ ഷെഡ്യൂൾ ചെയ്യരുത് ദൈവവുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പിനെ ഞാൻ ഇന്ന് ഷെഡ്യൂൾ ചെയ്താണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ പറ്റുന്ന വലിയൊരു വീഴ്ച ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്നത്തെ വിശ്വാസിയുടേത് ഷെഡ്യൂൾഡ് ഫെയ്ത്ത് ആണെന്ന് എനിക്ക് പലപ്പോഴും പറയേണ്ടി വരും ഷെഡ്യൂൾഡ് ഫെയ്ത്ത് ആണ് ഇന്നത്തെ വിശ്വാസിയുടെ എന്താ എന്താ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം പ്രാർത്ഥനയുടെ സമയത്തേക്ക് എൻ്റെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഞാൻ ഷെഡ്യൂൾ ചെയ്യാണ് അപ്പോൾ ഞാൻ ദൈവത്തോട് ബന്ധപ്പെടുന്നതും ദൈവോന്മുഖമായി ഞാൻ ജീവിക്കുന്നതും എപ്പോഴായിരിക്കും ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ടൈമിൽ അല്ലാത്ത ഷെഡ്യൂൾഡ് ടൈമിലൊക്കെ ഞാൻ ജീവിക്കുന്നത് ലൗകികരായിട്ടാണ് തികച്ചും ഭൗതികനായിട്ടാണ് ഈ തരത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ ഷെഡ്യൂൾഡ് ലൈഫ് സ്റ്റൈൽ രൂപപ്പെട്ടു വന്നപ്പോൾ അവനിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവൻ തൻ്റെ ഉള്ളിലുള്ള ദൈവബന്ധത്തെ ഷെഡ്യൂൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ള പ്രശ്നം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഷെഡ്യൂളിംഗ് എന്നുള്ളതാണ് അതിനകത്തെ ഒരു വിഷയം പ്രിയപ്പെട്ടവരെ അപ്രകാരം ദൈവബന്ധത്തെ ഒരു മനുഷ്യൻ ഷെഡ്യൂൾ ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം ആ ഷെഡ്യൂൾഡ് ടൈമിൽ അല്ലാത്ത സമയത്തെല്ലാം ദൈവവുമായിട്ടുള്ള നിന്റെ റിലേഷൻഷിപ്പിൻ്റെ ഷെഡ്യൂൾഡ് ടൈമിൽ അല്ലാത്തടത്തെല്ലാം സാത്താൻ നിന്റെ ഹൃദയത്തിൽ കളവിതറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ ഹൃദയമെന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തോട് അറ്റാച്ചഡ് ആയിരിക്കണം അതാണ് ഈ കൃഷിക്കാരനെ പറ്റിപ്പോയ കുഴപ്പം ഈ കൃഷിക്കാരൻ തൻ്റെ നിലത്തിനു വേണ്ടി രാവും പകലും അധ്വാനിച്ചു കഷ്ടപ്പെട്ടു അതിനെ ഒരുക്കിയെടുത്തു തൻ്റെ ശരീരമോ തൻ്റെ ആരോഗ്യമോ തൻ്റെ പണമോ തൻ്റെ സമയം തനിക്കുള്ള സകലതും ഫോക്കസ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് അതിനെ ഒരുക്കിയെടുത്ത് അത് വിതറിയിട്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഉറങ്ങാൻ പോയി എന്നുള്ളതാണ് ആ ഉറങ്ങാൻ പോകുന്ന എന്ത് സംഭവിക്കും ഉറങ്ങാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അതൊരു ഡിറ്റാച്ച്മെൻ്റാണ് ഏത് ഈ നിലവുമായിട്ടുള്ള താൻ വിതച്ച വിത്തും നിലവും എല്ലാമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റാണ് ആ ഡിറ്റാച്ച്മെൻറ്റ് സംഭവിക്കുന്നിടത്താണ് സാത്താൻ വന്നിട്ട് കള വിതറുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവുമായിട്ട് ഡിറ്റാച്ച്ഡ് ആകുന്ന ഒരു നിമിഷം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകരുത് നിങ്ങളുടെ ടൈം ടേബിളൊക്കെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തു കുഴപ്പമൊന്നുമില്ല രാവിലെ ഇന്ന സമയത്ത് ഉണരണം ഇന്ന സമയത്ത് അത് ചെയ്യണം ഇത് ചെയ്യണൊക്കെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ക്രിസ്തു കൂടെ ഉണ്ടാവുക എന്ന് പറയുന്ന ആ ഒരു അനുഭവമാണ് ഇവിടെ വചനത്തിൽ പറയുന്ന ഉണർവ് എന്ന് പറയുന്ന ഒരനുഭവം എന്നത് ക്രിസ്തു ഒരിക്കലും ഡിറ്റാച്ച്ഡ് ആകാത്ത ഒരു അനുഭവം ക്രിസ്തുവുമായിട്ട് നിരന്തരം അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരനുഭവം പൗലോ സപ്പുസ്തോലൻ റോമാലേഖനത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ കർത്താവേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവീനെന്നുള്ള വാക്കാണ് ഈ ധരിക്കുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള ധരിക്കലാണ് അത് വസ്ത്രം ധരിക്കുന്നത് ഒരു ധരിക്കലാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രത്യേകത ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അതാണ് വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രത്യേകത എനിക്ക് നല്ല വസ്ത്രം ധരിക്കണമെന്ന് തോന്നിയാൽ നല്ലത് ധരിക്കാം ചീത്ത ധരിക്കണമെന്ന് തോന്നിയാൽ ചീത്ത ധരിക്കാം ഞാൻ ആ വസ്ത്രം എന്ന് തോന്നിയാൽ ധരിക്കാതിരിക്കാം മുഷിഞ്ഞത് ധരിക്കണമെങ്കിൽ അങ്ങനെയാകാം കീറിയത് വേണമെങ്കിൽ അങ്ങനെയാകാം അതൊന്നും വയ്യാത്തതാണെങ്കിൽ അങ്ങനെയും ആകാം അത് നമ്മുടെ ഓപ്ഷനാണ് ക്രിസ്തുവിനെ ഇന്ന് പലരും ധരിക്കുന്നത് അങ്ങനെയാണ് ഈയിടെ ദേവാലയങ്ങളിലെല്ലാം ഡ്രസ് കോഡുകൾ തീരുമാനിക്കപ്പെടുന്ന ഒരു കാലമാണ് ദേവാലയത്തിലെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്നത് ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് മിക്കവാറും തന്നെ ഉണ്ട് ഞാൻ വിദേശത്തൊരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ എന്നോട് പറഞ്ഞു അച്ഛ അച്ഛന് താമസിക്കുന്ന റൂമിൽ അച്ഛൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെക്കാൻ വേണ്ടിയിട്ടൊരു ഒരു അലമാരയുണ്ട് ആ അലമാരയ്ക്ക് അച്ഛൻ അകത്ത് അത് വെച്ചോളുതാന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ആ അലമാര എന്നെ തുറന്നു കാണിച്ചു തന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും ആ അലമാരയ്ക്കകത്ത് നല്ല വെള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് നല്ല ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ട് നല്ല ഡ്രെസ്സുകളൊക്കെ ഞാൻ ചോദിച്ചു ഇത് നിങ്ങളുടെ അലമാരയാണല്ലോ അപ്പം ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇത് വെക്കുക എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു അച്ഛൻ ഇത് അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ധൈര്യമായിട്ട് അച്ഛൻ വെച്ചു കാരണം ഇത് പള്ളി പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ് അന്നാണ് എനിക്ക് മനസ്സിലായത് ചില ആളുകൾ പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രം ഡ്രസ്സ് സൂക്ഷിക്കുന്നവരുണ്ട് എന്നുള്ളത് അദ്ദേഹം അത് മറ്റൊരു കാര്യത്തിനും ആ ഡ്രസ്സ് ഉപയോഗിക്കത്തില്ല കൃത്യമായി പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രം അദ്ദേഹം ആ ഡ്രസ്സ് ഉപയോഗിക്കും അങ്ങനെ ഒരു അഞ്ചെട്ട് ജോടി ഡ്രസ്സ് അദ്ദേഹത്തിനുണ്ട് പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോകുന്ന വിഷ്ണൂർമാനം അനുഭവിക്കാൻ എനിക്കതിനകത്ത് ഒരു സന്തോഷം തന്നെയാണ് വാസ്തവത്തിൽ തോന്നിയത് ആ മനുഷ്യന് അത്രമാത്രം തൻ്റെ ദേവാലയ സംബന്ധത്തെ ഒരുക്കത്തോടുകൂടെ കാണുന്നല്ലോ എന്നൊക്കെയുള്ള ഒരു പ്രത്യേകതയാണ് എനിക്ക് വേണ്ടത് പക്ഷേ ഞാനത് കണ്ടിട്ട് ഞാനിങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുകയും ഒക്കെ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഞാൻ ആ റൂമിലിരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ദൈവാത്മാ ഒരു ബോധ്യം തന്നു മോനെ മനുഷ്യരിന്ന് ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് അവർ ദൈവത്തെ ആ ദേവാലയത്തിൽ പോകുന്ന സമയത്ത് മാത്രം എടുത്ത് ധരിക്കുകയാണ് നീ കണ്ട ഈ അലമാരിയിൽ ഇരിക്കുന്ന വെള്ളവസ്ത്രം പോലെയാണ് ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ അവന് മറ്റൊരു സമയത്തും എന്നെ ധരിക്കുന്നില്ല പള്ളിയിൽ പോകുന്ന സമയത്ത് മാത്രം എന്നെ എടുത്ത് ധരിക്കുന്നു ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ തന്നെ ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്കത് വളരെ രസകരമായ ഒരു ബോധ്യമായിട്ട് എനിക്ക് തോന്നി പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്തുവിനെ ഓപ്ഷനലായിട്ട് ഉപയോഗിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയ ഇരിക്കുന്ന സമയത്ത് ദൈവചിന്ത മനസ്സിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നു ഇന്ന് നടത്തുന്ന പലതരത്തിലുള്ള ചർച്ചകളിലൊക്കെയും കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ദൈവാനുഭവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഒരു പ്രത്യേക സമയത്ത് കൊണ്ടുവരുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നിരന്തരം ഒരു വ്യക്തി ആ ദൈവാനുഭവത്തിൽ നടക്കുകയാണെങ്കിൽ നിരന്തരമായിട്ടൊരു വ്യക്തി ഒരു ദൈവാനുഭവത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവാനുഭവത്തെ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല ഇന്ന് നമ്മളൊക്കെ പള്ളി വന്നിട്ട് ദൈവാനുഭവത്തെ നമ്മളിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ആ ദൈവചിന്ത നമ്മുടെ ഉള്ളിൽ ഒന്ന് വന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവാനുഭവത്തെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാതിരിക്കുന്നതാണ് നല്ലത് മറിച്ച് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ദൈവാനുഭവം ഉണ്ടെങ്കിലോ ഇത് സാധ്യമാണോ എന്നുള്ളതായിരിക്കും ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ചോദ്യം എപ്പോഴും ഒരാൾക്ക് ദൈവചിന്തയോടുകൂടി നടക്കാൻ പറ്റുമോ നടക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ അത് നമുക്ക് സാധിക്കും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ചോദിക്കട്ടെ എപ്പോഴും ഒരാൾക്ക് ശ്വാസം വലിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ശ്വാസം ഇങ്ങനെ നമ്മുടെ ശ്വസനേന്ദ്രിയം ശ്വാസം ഇങ്ങനെ വലിച്ചും നിശ്വസിച്ചും വലിച്ചും നിശ്വസിച്ചും ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴും നമ്മുടെ ശ്വാസം വർക്കിംഗ് ആണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എനിക്ക് ശ്വാസം ഇല്ലാതെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ മൂക്കിനൊരു റെസ്റ്റ് കൊടുത്തായിരുന്നെങ്കിൽ ദൈവമേ എൻ്റെ ശ്വാസകോശത്തിന് നീ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുക്കണൂ ദൈവമേ എന്ന് നമ്മളാരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാന്ന് നമുക്കറിയാം നമ്മുടെ ശ്വാസകോശത്തിന് വിശ്രമം കൊടുക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഇടിച്ചുകൊണ്ടിരിക്കുക നമ്മളൊക്കെ നമ്മുടെ ഹാർട്ടിനെ കുറിച്ച് സഹതാപം ഉണ്ടോ അയ്യോ പാവം ഹാർട്ട് അതിങ്ങനെ ജനിച്ചപ്പോൾ മുതലായി ഇടിച്ചുകൊണ്ടായിരിക്കുകയാണല്ലോ ദൈവമേ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഹാർട്ടിന് നീ ഒരു വിശ്രമം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നീ അത് പൂർവാദ്യ ശക്തിയോടെ ഇടിച്ച് തുടങ്ങുമെന്ന് പറഞ്ഞാലോ അങ്ങനെ നമ്മൾ പറയുമോ പറയില്ല കാരണം ഇതിൻ്റെ ഇടി നിർത്തിയാൽ നമ്മൾ മരിച്ചു പോകും എന്നുള്ളത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ എന്നതുപോലെ ആകണം നമ്മുടെ ദൈവബന്ധം എന്ന് പറയുന്നത് ഇതുപോലെ ആകാത്തത് കൊണ്ടാണ് നമുക്ക് ഈ നിരന്തരമായ ദൈവബന്ധത്തെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയതാളം പോലെ ഒരു മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസം പോലെ ഇനി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് നമ്മുടെ അരമ്പുകളിലൂടെയൊക്കെ ഈ ബ്ലഡ് ഇങ്ങനെ ജനിച്ചപ്പോൾ നല്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് ദൈവമേ കുറച്ച് നേരത്തേക്ക് ഈ ബ്ലഡിനൊക്കെ ഒന്ന് ഒരു റെസ്റ്റ് കൊടുക്കുക അതവിടെ സ്വസ്ഥമായിട്ടൊരു കുറച്ച് നേരം കിടക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കില്ല വിരിച്ച അങ്ങനെ വിചാരിച്ചു നമ്മൾ മരിച്ചു അപ്പോൾ ശ്വാസകോശം ചലിക്കുന്നത് പോലെ ഹൃദയം ഇടിക്കുന്നത് പോലെ ഞരമ്പുകളിൽ രക്തം ഓടുന്നത് പോലെ ഒരു വിശ്വാസിയുടെ മനസ്സിലും മനോഭാവങ്ങളിലും ചലനങ്ങളും നിറഞ്ഞു നിൽക്കേണ്ടതാണ് ദൈവാനുഭവം പ്രിയപ്പെട്ടവർ ഇത് സാധ്യമാണ് ഹൃദയത്തിൻ്റെ താളം ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ ഇടിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇതും യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസം നിരന്തരം ചലിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഇതും സാധ്യമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തസംക്രമണം അത് കൃത്യമായി ചരിയയായി നടന്നു പോകുന്നത് ഒന്നാണെങ്കിൽ ഇത് നടക്കുമെന്നുള്ളത് യെസ് അത് യാഥാർത്ഥ്യമാണ് നടക്കും നടക്കുക തന്നെ ചെയ്യും അത് അതിനുള്ള അടയാളമാണ് ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുള്ള ഈ അടയാളങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ആ അടയാളത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ആ ഒരു ആത്മീയമായ ഉണർവ് പ്രിയപ്പെട്ടവരെ യൗസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ നമുക്കറിയാം യൗസൈപ്പ് പിതാവിൻ്റെ സ്വപ്നത്തിലാണ് മാലാക്ക പ്രത്യക്ഷപ്പെട്ട് ക്രിസ്തുവിൻ്റെ ജനിക്കുന്നത് മാതാവിൻ്റെ ഉദരത്തിൽ ജനിച്ചത് ക്രിസ്തു തന്നെയാണെന്നുള്ള കൺഫർമേഷൻ കൊടുത്തത് അത് ഉറക്കത്തിലാണ് കൊടുത്തത് ആ ഉറക്കത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ആ ദൈവാത്മാവ് ആ ഒരു ഡയറക്ഷൻ കൊടുത്തു എന്നുള്ളത് നമ്മൾ എന്ത് മനസ്സിലാക്കാം ഉറക്കത്തിലും അദ്ദേഹം ഉണർവിലാണ് എന്നുള്ളതാണ് ഉറക്കത്തിലും അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ തിരിച്ചറിയാനുള്ള ആ ഒരു ഉണർവ് ആ ഒരു ജൈവാവസ്ഥ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ ഈ ഒരു അനുഭവത്തിലേക്കുള്ള ക്ഷണമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമുക്ക് നൽകുന്നത് ഊണിലും ഉറക്കത്തിലും നടപ്പിലും നോട്ടത്തിലും ഓരോ ചലനത്തിലും പ്രവൃത്തിയിലും നിരൂപണങ്ങളിലും മനോഭാവങ്ങളിലും ശ്വാസോച്ഛ്വാസഗതികളിലും എല്ലാം തന്നെ കൃത്യമായ ദൈവചിന്ത രൂപപ്പെടുവാനും ആ ദൈവചിന്തയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു ക്ഷണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട് ഇവിടെ അങ്ങനെ നടക്കാതെ വരുന്നിടത്താണ് സാത്താൻ വന്ന് കളവിതയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുർസ്വഭാവങ്ങൾ തിന്മകൾ ഇതെല്ലാം നിങ്ങളുടെ ആ ഉറക്കകാലയളവിൽ നിങ്ങളിൽ രൂപപ്പെട്ടതാണ് നിങ്ങളുടെ ആത്മീയത എപ്പോൾ ഉറങ്ങിപ്പോയോ അത് നിർജീവമായിരുന്നോ നിർവീര്യമായിരുന്നോ ആ കാലങ്ങളിൽ രൂപപ്പെട്ടതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള സകല കളകളും ഇന്നത്തെ മനുഷ്യന് പറ്റുന്ന പ്രശ്നം അവൻ ധ്യാനകേന്ദ്രത്തിൽ പോകുന്നുണ്ട് അവൻ പ്രാർത്ഥന നടത്തുന്നുണ്ട് ധ്യാനങ്ങൾ കൂടുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് തൻ്റെ ആത്മാവിനെ സജീവമായി ഉണർവിൽ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളിൽ അവൻ വ്യാപൃതനല്ല ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം നമ്മളുടെ ആത്മാവിനെ നൈരന്തര്യമായി ഉണർത്തി ഇരുത്താനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ അതിന് ഈ ലോകത്തുള്ള ഒരു ധ്യാന വിചാരിച്ചാലും പറ്റത്തില്ല ഈ ലോകത്തുള്ള അച്ഛന്മാരൊക്കെ കൂടെ വിചാരിച്ചാലും നടക്കത്തില്ല നിങ്ങളുടെ പുറകെ നിരന്തരമായിട്ടൊരു വൈദികന് നടക്കാൻ സാധ്യമല്ല പിന്നെ എന്തു സംഭവിക്കാം അതിന് ഒരു മാർഗം അതിന് ക്രിസ്തു ഒരു സഹായകനെ നമുക്ക് തരുന്നുണ്ട് എന്നാളും നിങ്ങളോട് കൂടെ വസിക്കാൻ ഒരു സഹായകൻ ഇവിടെ ധ്യാനം കഴിഞ്ഞ് ഈ ധ്യാനകേന്ദ്രത്തിലെ ധ്യാനം കഴിഞ്ഞ് പുറത്തു പോകുന്ന ആളുകളൊക്കെ യാത്ര പറയുന്നതിന് മുമ്പ് വന്നിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട് പലരും ഈ അച്ഛാനകേന്ദ്രത്തിൽ ഞങ്ങൾക്ക് വളരെ സുഖമായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ഞങ്ങൾ തെറ്റായ ഒരു ചിന്ത ചിന്തിച്ചാൽ അത് ശരിയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ ഇവിടെ അച്ഛന്മാരുണ്ട് എപ്പോഴും നിങ്ങൾ ഞങ്ങളെ ഗൈഡ് ഇവിടെ കൗൺസിലേഴ്സ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ അവിടെ സംസാരിക്കാനായിട്ട് കൗൺസിലേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വളരെ സുഖമായിരുന്നു എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുകയാണ് അച്ഛൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു കൗൺസിലർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ചിന്തിച്ചു പോകുന്നു എന്ന് പലരും എന്നോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയും അങ്ങനെ ഒരു കൗൺസിലർ ഉണ്ട് നിങ്ങൾക്ക് എന്നാൽ നിങ്ങളോട് കൂടെ കൂടെയായിരിപ്പാൻ മറ്റൊരു സഹായകരെ ഞാൻ നിങ്ങൾക്ക് നൽകുക അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം നൽകുക അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും സത്യത്തിൻ്റെ വഴിയിൽ നിങ്ങളെ വഴി നടത്തുവാനായിട്ട് ആ പരിശുദ്ധ നിങ്ങളോട് കൂടെ നിശ്ചയമായിട്ടുമുണ്ട് ആ പരിശുദ്ധയുടെ സഹായമുള്ള പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണർന്നിരിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ആത്മീയമായ ഉണർവിലായിരിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചോദിക്കുക ആത്മാവേ എന്നെ എപ്പോഴും ഉണർത്തി നിലനിർത്തണമേ എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് നിങ്ങൾ ചോദിക്കുക അങ്ങനെ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉണർത്തി നിർത്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറക്കത്തിലും ഉണർവിലും ചലനങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും അപ്പോൾ അപ്രകാരം നിങ്ങളോടുകൂടെ വസിക്കുന്ന ഒരാൾ ദൈവം നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലതും അറിയാതെ പോകും നമ്മൾ അറിയാതെ പോകുന്ന അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ വിശുദ്ധ മാമോദിസായിലൂടെയൊക്കെ ദൈവാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ദൈവാത്മ സാന്നിധ്യം നിർവീര്യമാണ് നമ്മുടെ ഉള്ളിൽ കാരണം നമ്മൾ ഈ ദൈവാത്മാവിനെ ഒരിക്കൽ പോലും ഉപയോഗിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവാത്മാവിനെ ഉപയോഗിക്കുന്നില്ല നമ്മുടെ ബുദ്ധി കൊണ്ടെല്ലാം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക എന്നാൽ ഈ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ നിലത്ത് ദുഷ്ടൻ കള വിതറാൻ വരുന്നത് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉണർവോടുകൂടിയിരിക്കണം ദാസന്മാർ വന്നിട്ട് യജമാനോട് ചോദിക്കുന്നുണ്ട് ദാസന്മാർ പറയുക യജമാനിനെ ദൈവ് ഇത്തൊക്കെ വളച്ചു തുടങ്ങി പക്ഷേ എന്തോ ഒരു പ്രശ്നം അതിൻ്റെ ഇടയിൽ കളയുണ്ടായിട്ടുണ്ട് അപ്പോൾ യജമാനൻ പറഞ്ഞു അത് ശത്രു വിതറിയതാണ് അപ്പോൾ ദാസൻ പറയാണ് ഞങ്ങളത് പറിച്ചു കളയട്ടെ അപ്പോൾ യജമാൻ പറയാണ് വേണ്ട പറച്ചു കളയേണ്ട അതവിടെ നിൽക്കട്ടെ അത് വളരട്ടെ കളയും വളരട്ടെ നല്ലതും വളരട്ടെ എന്നിട്ട് അവസാന ദിവസം ഞാൻ കളയെപ്പറിച്ച് ചുട്ട് കളഞ്ഞോളാം പക്ഷേ ഇപ്പം നീ കളവരയ്ക്കാൻ പോയാൽ അതിൻ്റെ കൂടെ നല്ലതും കൂടെ പിഴുതെറിയപ്പെട്ടേക്കാം പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നം ദൈവം ഒത്തിരി നല്ല വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ വിതറിയിട്ടുണ്ട് പക്ഷെ നാം ഇടയ്ക്ക് ആത്മീയമായി ഉറങ്ങിപ്പോയതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വന്ന പല നല്ല വിത്തുകളും കളകളോടുകൂടെ പിഴുതെറിയപ്പെട്ടു ക്രിസ്തു നമുക്ക് തന്ന ഒത്തിരി നന്മകൾ നമ്മുടെ ഉള്ളിലുള്ള കളകളാകുന്ന പാപം മുക്കളഞ്ഞു നമ്മുടെ കോപം നമ്മുടെ വാശി നമ്മുടെ അഹങ്കാരം നമ്മുടെ വിദ്വേഷം കുറ്റം പറയുന്ന സ്വഭാവം പാരവയ്ക്കുന്ന സ്വഭാവം പരദൂഷണം പറയുന്ന സ്വഭാവം ഈ പറയുന്ന സ്വഭാവങ്ങൾ ആകുന്ന കളകൾ നമ്മളുടെ ഉള്ളിൽ ദൈവമൊരുക്കിയ സ്നേഹം സന്തോഷം ക്ഷമ വിശുദ്ധി വിശ്വാസം പ്രാർത്ഥന തുടങ്ങിയ നല്ല വിത്തുകളെ ഈ കളകൾ ഒന്ന് അറ്റാക്ക് ചെയ്തു ഈ കളകളും ഇതും കൂടെ ഒരുമിച്ച് വളരുകയാണ് എന്തൊരു പ്രതിസന്ധിയാണെന്ന് ഓർക്കണേ പ്രിയപ്പെട്ടവർ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഈ കളവറിക്കാൻ നോക്കുകയാണ് കളവറിക്കാൻ നോക്കുന്നതോടുകൂടെ പല നല്ലതും പോകുന്നുണ്ട് പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം അതുകൊണ്ട് കള വീണിട്ട് പറിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കള വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് അതാണ് ക്രിസ്തു നമുക്ക് ഇന്ന് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം നിന്റെ ഉള്ളിൽ പാപം വീണിട്ട് ആ പാപത്തെ പറിച്ചു കളയാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ ഉള്ളിൽ പാപം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതല്ലേ നിന്റെ ഉള്ളിൽ അശുദ്ധി വീഴിട്ട് അശുദ്ധിയെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അശുദ്ധി നിന്റെ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കത്തക്കോണം നീ അതിനെ ബ്ലോക്ക് ചെയ്യുന്നതല്ലേ ഈ ഒരു അനുഭവത്തിലേക്കുള്ള ക്ഷണമാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലൂടെയും നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന അശുദ്ധി അത് പ്രവേശിക്കാതെ അതിൻ്റെ എൻട്രൻസിൽ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനെ കാവൽക്കാരനായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നിൽ നിർത്താൻ നിങ്ങൾ മടിക്കരുത് വ്യക്തിപരമായ പ്രാർത്ഥനയാകുന്ന വാളും പരിചയും നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ മടിക്കരുത് ആ തിന്മ കടന്നു വരുമ്പോൾ ആ തിന്മയെ മുളയിലെ നുള്ളിക്കളയാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതം സജ്ജമായിരിക്കണമെന്ന സന്ദേശമാണ് ഇന്നത്തെ ഈ വചനം നമുക്ക് നൽകുക അങ്ങനെ സജ്ജരാകുന്ന ഒരു സമൂഹത്തിനാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തെ സ്വന്തമാക്കാൻ കഴിയുന്നത് ഈയൊരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മെ നയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ തമ്പുരാനെ കേൾപ്പിച്ച ജീവൻ്റെ വചനങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു നീ ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ചല്ലോ നാഥാ കുറവുകൾ ഏറെ ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ആത്മീയതയുടെ വിത്തുകൾ വിതറുന്നവരാണ് എന്നാൽ വിത്ത് വിതറിയിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു അവിടെയാണ് സാത്താൻ കളവിതറുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു ഉണർന്നിരിക്കാൻ സഹായകനെ ഞങ്ങൾക്ക് നൽകണമേ ഉണർന്നിരിക്കാനുള്ള ആഗ്രഹവും തീഷ്ണതയും ഞങ്ങൾക്ക് നൽകണമേ അതാ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അങ്ങേയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തെ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കാതെ ജീവിതത്തിൻ്റെ ഓരോ താളത്തിലും ഒരു ഹൃദയതാളം പോലെ രക്തസംക്രമണം പോലെ അതേ ശരീരത്തിൻ്റെ ഓരോ ചലനവും പോലെ തന്നെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ നിരന്തരം നിലനിൽക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവെ വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീ